ലോകം ഒരു വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഇന്നത്തെ തുർക്കി സിറിയൻ മേഖലകളിലായി ഒന്നിലധികം തവണ ഭൂചലനമുണ്ടാവുകയും കനത്ത നാശനഷ്ടങ്ങളും ആൾനാശവുമൊക്കെ സംഭവിച്ചിരിക്കുകയുമാണ്. 7.8, 7.6, 6 എന്നീ മാഗ്നിറ്റ്യൂഡിലുള്ള തുടരെയുണ്ടായ 3 ഭൂമികുലുക്കങ്ങളാണ് തുർക്കിയെയും സിറിയയിലെയും മേഖലകളെ അക്ഷരാർത്ഥത്തിൽ തകർത്ത് കളഞ്ഞിരിക്കുന്നത്. ഈ മേഖലകൾ മാത്രമല്ല, സൈപ്രസ്, ലെബനൻ, ഈജിപ്ത് തുടങ്ങി ദൂരെയുള്ള പല മേഖലകളിലും വരെ ഭൂമികുലുക്കത്തിൻ്റെ പ്രകമ്പനങ്ങൾ എത്തി എന്നതാണ്. ഫെബ്രുവരി 6 പുലർച്ചെ 4 മണിയോടെയാണ് തുർക്കിയിലെ പ്രവിശ്യയായ ഗസിയാൻ ടോപ്പ് മേഖലകളിൽ ഭൂകമ്പം ഉണ്ടാവുന്നത്. ഈ മേഖല എന്നത് മാത്രം 20 ലക്ഷത്തിലേറെ പേരെ ഉൾക്കൊള്ളുന്ന ഒരിടമാണ്. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്ന അഭയാർത്ഥികളും വ്യാപകമായി ജീവിക്കുന്ന മേഖലകളാണിവിടം. ഏതായാലും അതിഭീകരമായ ഭൂമികുലുക്കമുണ്ടാവുകയും അതിനപ്പുറം ചെറുതല്ലെങ്കിലും 40-ലേറെ തവണയെങ്കിലും വീണ്ടും കുലുങ്ങുകയുമുണ്ടായി. മണിക്കൂറുകൾക്കപ്പുറം 7.6 തീവ്രതയിൽ വീണ്ടും ഈ മേഖലകളെയാകെ തകർത്തെറിഞ്ഞുകൊണ്ട് വീണ്ടും പ്രകമ്പനങ്ങളെത്തി. കെട്ടിടങ്ങൾ തകർന്നു വീണു. പുലർച്ചെയായിരുന്നതുകൊണ്ട് തന്നെ ഒട്ടനവധി മനുഷ്യർ കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങി. തുർക്കി എന്ന രാജ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ പൊതുവെ ഭൂകമ്പ സാധ്യതാ മേഖലകളാണെങ്കിൽ പോലും ഒരു നൂറ്റാണ്ടിനിടയിലെയെങ്കിലും ഏറ്റവും വലിയ ദുരന്തമാണ് നിലവിൽ തുർക്കി നേരിട്ടിരിക്കുന്നത് എന്നാണ് പൊതുവെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തീവ്രത നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. നിലവിൽ തന്നെ 10,000-ലധികം പേർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 10,000-ക്കണക്കിന് പേർ വീടോ ഭക്ഷണമോ ഇല്ലാതെ തെരുവിൽ കഴിയുന്നുമുണ്ട്. അതുപോലെ തന്നെ 10,000-ക്കണക്കിന് പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടിരിക്കുന്നു. ആരും അറിയാതെ എത്രയോ പേർ സഹായത്തിനായി കാത്ത് തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിലും മറ്റും മരിച്ചു ജീവിക്കുന്നുമുണ്ട്. നിലവിൽ ഇത് ഒരു സമയത്തോടുള്ള യുദ്ധം കൂടിയായി മാറിയിട്ടുണ്ട്. ഭൂകമ്പം ഉണ്ടായ ഉടനെ തന്നെ തുർക്കി എന്ന രാജ്യം ലെവൽ 4 അലേർട്ടാണ് പ്രഖ്യാപിച്ചത്. ഇൻ്റർനാഷണൽ സഹായങ്ങൾ ആവശ്യമുണ്ട് എന്ന നിലയിലായിരുന്നു ഇത്. ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും നിലവിൽ തന്നെ റെസ്ക്യൂ സംഘങ്ങളും അവശ്യ വസ്തുക്കളെയുമൊക്കെ അയച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. സമയത്തോടുള്ള പോരാട്ടം എന്ന് പറഞ്ഞതുപോലെ അവരൊക്കെ തന്നെയും ജീവിതത്തിനും മരണത്തിനുമിടയിൽ നിസ്സഹായരായി നിൽക്കുന്ന ജനങ്ങളെ രക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുകയാണ്. തുർക്കിയുടെ തണുത്തുറഞ്ഞ നിലവിലെ കാലാവസ്ഥയും സിറിയയിലെ ആഭ്യന്തര യുദ്ധവുമൊക്കെ റെസ്ക്യൂ നടപടികളെ തളർത്തുമെങ്കിലും ജനമൊന്നായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഭൂമികുലുക്കത്തിൻ്റെ കാരണങ്ങളിലേക്ക് വരാം. തുർക്കിയുടെ 90%-ത്തിലധികം പ്രദേശങ്ങളും ഭൂകമ്പ സാധ്യതാ പ്രദേശങ്ങളായാണ് കണക്കാക്കുന്നത്. 2020 കണക്ക് മാത്രം നോക്കിയാൽ തന്നെ ഇവിടെ 30,000-ത്തിലധികം ചെറുതും വലുതുമായ ഭൂമികുലുക്കങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിൽ തന്നെ 332 ഭൂമികുലുക്കങ്ങൾ 4-ലധികം തീവ്രത ഉള്ളതായിരുന്നു. ഇതിന് സ്വാഭാവികമായും പല നാശനഷ്ടങ്ങളും തുർക്കി എന്ന രാജ്യം നേരിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇതിന് ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകളും ഉണ്ടാവുമല്ലോ. നിലവിൽ നടന്നിരിക്കുന്ന ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രമായി കണ്ടെത്തിയിരിക്കുന്നത് ഗസിയാൻ ടോപ്പിൽ നിന്നും 33 കിലോമീറ്റർ അകലെയും 18 കിലോമീറ്റർ താഴ്ചയിലുമായിട്ടാണ്. അതായത് ആദ്യ ഭൂകമ്പത്തിൻ്റെ എപ്പിസെൻറ്റർ എന്നത് ഗസിയാൻ ടോപ്പിനടുത്തുള്ള നുർദാഗി എന്ന ജില്ലയാണ്. നമുക്കറിയാം, ഭൂകമ്പത്തിൻ്റെ ഏറ്റവും തീവ്രത അനുഭവപ്പെടുന്നത് എപ്പിസെൻറ്റർ മേഖലകളിൽ തന്നെയാണ്. സ്വാഭാവികമായും നുർദാഗി മേഖലകൾ അത് അനുഭവിച്ചിട്ടുമുണ്ട്. ഈ മേഖലകൾ എന്നത് പൊതുവെ പ്രകൃതി രമണീയമായ ഒട്ടേറെ കൃഷിമേഖലകളൊക്കെയുള്ള ധാരാളം ജനവാസവും കെട്ടിടങ്ങളുമൊക്കെ നിറഞ്ഞ ഒരു മേഖലയാണ്. സ്വാഭാവികമായും ഈ മേഖലകളിൽ കനത്ത നാശനഷ്ടങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. തുർക്കി ഉൾപ്പെടുന്ന ഭൂപ്രദേശങ്ങളിൽ ഭൂചലനങ്ങൾ സാധാരണമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അതിന് കാരണം ഈ മേഖലയുടെ ടെക്ടോണിക് ലൊക്കേഷനാണ്. അതുകൊണ്ട് തന്നെ തുർക്കി മേഖല എന്നത് ഹൈലി സീസ്മിക് സോണാണ്. തുർക്കി മേഖലകൾ സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കൻ പ്ലേറ്റിൻ്റെയും അറേബ്യൻ പ്ലേറ്റിൻ്റെയും യുറേഷ്യൻ പ്ലേറ്റിൻ്റെയും ബൗണ്ടറി മേഖലകളിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്ന അഥവാ ചെറിയ വിടവുകളിൽ ഉണ്ടാവുന്ന ഏത് ചലനം പോലും തുർക്കിയിൽ ഭൂചലനമായി മാറാം. ഒരുപക്ഷെ ചെറിയ സമ്മർദ്ദങ്ങൾ പോലും വലിയൊരു ഭൂചലനമായി മാറുന്ന അവസ്ഥകളുണ്ടാവും. തുർക്കിയുടെ ഏതാണ്ട് മുഴുവൻ മേഖലകളും അനാട്ടോളിയൻ ടെക്നോണിക് പ്ലേറ്റിലാണ് വരുന്നത്. അറേബ്യൻ ആഫ്രിക്കൻ പ്ലേറ്റുകൾ യുറേഷ്യൻ പ്ലേറ്റിനെതിരായുള്ള നോർദേൺ സമ്മർദ്ദ സമയങ്ങളിലാണ് പൊതുവെ ഇവിടെ ഭൂചലനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരം കൂട്ടിയിടി അല്ലെങ്കിൽ ചെറിയൊരു സമ്മർദ്ദം തന്നെ അനാട്ടോളിയൻ പ്ലേറ്റിനെ സ്ക്യൂസ് ചെയ്യുന്ന തരത്തിൽ ഒരു സന്ദർഭം സൃഷ്ടിക്കും. അങ്ങനെ അത് ചെറുതെങ്കിൽ പോലും തുർക്കി മേഖലകളിൽ വലിയൊരു ഭൂകമ്പമായി മാറാനുള്ള സാധ്യതകൾ തുറക്കും. അത്തരത്തിൽ നിലവിൽ ഭൂകമ്പം ഉണ്ടായിട്ടുള്ള ഗസിയാൻ ടോപ്പിന് എപ്പിസെൻറ്റർ പ്രദേശമായ നുർദാഗി എന്നത് ടെക്ടോണിക് പ്ലേറ്റുകളുടെ അതിർത്തികളാണെന്ന് നമുക്കിതിൽ കാണാം.
അതുകൊണ്ട് തന്നെ അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ, അതായത് സിറിയ, ലെബനൻ, തുർക്കി തുടങ്ങി എല്ലാ മേഖലകളിലും ഭൂചലനം അനുഭവപ്പെടുകയാണ് ഉണ്ടായത്. ആദ്യത്തെ ഭൂചലനം എന്നത് 7.8 ആയിരുന്നെങ്കിൽ അതിനെ തുടർന്നും ഒട്ടേറെ ചലനങ്ങളുണ്ടായി. പിറ്റേ ദിവസവും 5.6 തീവ്രതയിൽ ഭൂചലനമുണ്ടായി. ചുരുക്കിയാൽ 50-ലേറെ തവണയെങ്കിലും നിലവിൽ തന്നെ ഇവിടെ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൻ്റെ കണക്കനുസരിച്ച് തന്നെ 5 തീവ്രതയ്ക്ക് മുകളിലുള്ള ഭൂചലനങ്ങളെല്ലാം തന്നെ അപകടകരമാണ്. അത് ഗസിയാൻടോപ്പിലെ അനവധി കെട്ടിടങ്ങളെയും മനുഷ്യരെയും ഇല്ലാതാക്കി. ഒട്ടേറെ രാജ്യങ്ങൾ തുർക്കിക്ക് സഹായങ്ങൾ നൽകിയപ്പോൾ സിറിയൻ യുദ്ധപ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പലരും സിറിയയിലേക്ക് സഹായങ്ങൾ എത്തിച്ചിട്ടില്ല എന്നതും കാണാവുന്നതാണ്. നിലവിൽ സിറിയയുടെ അടുത്ത സുഹൃത്തായ റഷ്യ സിറിയക്ക് നേരിട്ട് സഹായങ്ങൾ നൽകി തുടങ്ങിയിട്ടുമുണ്ട്. അനാട്ടോളിയൻ ടെക്ടോണിക് പ്ലേറ്റിൽ പല കാലങ്ങളിലായി പലപ്പോഴും ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതും ചരിത്രമാണ്. 1668 നടന്ന ഭൂകമ്പമാണ് ഏറ്റവും ശക്തമായി നടന്നതായി കണക്കാക്കപ്പെടുന്നത്. എന്നാൽ 1939 December 27 നടന്ന ഭൂചലനം 33,000-ലധികം പേരെ കൊല്ലുകയും 100,000-ലധികം കെട്ടിടങ്ങളെയും തകർത്ത് കളയുകയും ചെയ്ത ഒന്നാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിനിടയിൽ തുർക്കി കണ്ട ഏറ്റവും വലിയ ഭൂചലനവും ഇതായിരുന്നു. 1999 അടുത്തടുത്ത് 7.47 തീവ്രതകളിലുണ്ടായ ഭൂകമ്പത്തിൽ 18,000-ത്തോളം പേർ മരണപ്പെടുകയുണ്ടായി. 2011 ഭൂചലനത്തിൽ 500-ത്തോളം പേർ മരണപ്പെടുകയുണ്ടായി. ഇതിനോടൊപ്പം തന്നെ ചെറിയ രീതിയിലെങ്കിലും എന്നാൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള അനേകമനേകം ഭൂചലനങ്ങൾ തുർക്കി മേഖലകളിൽ സ്ഥിരമായി ഉണ്ടാവുന്നുണ്ട്. തുർക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ഇസ്താൻബുൾ അടക്കം 95% പ്രദേശങ്ങളും ഹൈലി ഭൂകമ്പ സാധ്യത പ്രദേശങ്ങളായി നിലനിൽക്കുന്നു. ലോകത്ത് ആയിരക്കണക്കിന് ഭൂചലനങ്ങൾ സ്ഥിരമായി ഉണ്ടാകുന്നുണ്ടെങ്കിലും നിലവിലുണ്ടായത് 1939 ഭൂചലനത്തിന് സാമ്യമുള്ളതാണ്. അത്രയും തീവ്രതയേറിയത് എന്നത് തന്നെ. ഭൂകമ്പം ബാധിച്ച മേഖലകളിൽ മനുഷ്യരുടെ നഷ്ടം എന്നതുപോലെ തന്നെ വീടുകളും മറ്റും ഇല്ലാതാവുന്ന മനുഷ്യരുടെ എണ്ണവും ലക്ഷക്കണക്കിനായിരിക്കും. അത് തുർക്കിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ഭൂകമ്പങ്ങൾ കൊണ്ട് മാത്രം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ തുർക്കിക്ക് $25 ബില്യൻ എങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്ക്. അതൊക്കെ തന്നെയും ലോകരാജ്യങ്ങളുടെ സഹായത്തോടെ വീണ്ടും പണിതുയർത്താവുന്നതേയുള്ളൂ. എന്താണെങ്കിലും കഷ്ടപ്പെടുന്ന, നഷ്ടങ്ങൾ സംഭവിച്ച, മരണത്തെ മുന്നിൽ കാണുന്ന ഒരുപാട് മനുഷ്യർ അവിടെയുള്ള ദുരന്തത്തെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർ നിസ്സഹായരായും മറ്റും സഹായത്തിനായി കാത്ത് നിൽക്കുന്നുമുണ്ടാവാം. എല്ലാവരിലേക്കും സഹായങ്ങൾ സമയത്തെത്തട്ടെ. ഏതായാലും നിലവിൽ നുർദാഗി മേഖല എപ്പിസെൻ്റർ ആയിക്കൊണ്ട് വലിയൊരു തീവ്രതയിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടാവാൻ കാരണം അറേബ്യൻ ടെക്നോണിക് പ്ലേറ്റും ആഫ്രിക്കൻ ടെക്നോണിക് പ്ലേറ്റും നോർദേൺ മേഖലയിലെ യുറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിച്ചതുകൊണ്ടാണ്. ഇവയൊക്കെ ഒത്തുചേരുന്ന അതിർത്തിയിലെ ഗാസിയാൻടെപ് പ്രവിശ്യയിൽ തന്നെ ഭൂചലനം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു.